കോളേജിലിടി. എൻ്റെ ഫസ്റ്റ് പടം, പിന്നെ വേറെയും കുറേ സംഭവങ്ങൾ, ഇതെല്ലാം ഒറ്റൊരു ദിവസം നടന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ദിസ് ഇസ് മീ. ചെറുപ്പം തൊട്ട് ഇതുവരെയുള്ള എൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ കുറേ കഥകൾ നിറഞ്ഞൊരു ലൈഫാണ് എൻ്റെ. ഡെയിലി കുറേ സംഭവങ്ങൾ നടക്കും. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഉണ്ടാക്കാന്ന്. എ ഡേ ഇൻ മൈ കോളേജ് ഓർ എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെന്നാണെന്നറിയോ? ശുഭദിനം. സ്വർണ്ണി വെച്ചിട്ട് ചൈനക്കാരുടെ കണ്ണൂരുണ്ട്. ഞാൻ ശരിക്കും ഇപ്പൊ എന്റെ വീട്ടിലല്ല, കൂട്ടുകാരന്റെ റൂമിലാണ്. കോളേജ് ഒരു പരിപാടി ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ വീട്ടിൽ പോയി വരുന്നത് ചടങ്ങാണ്. അപ്പോൾ ഞാൻ മൂന്നാരുടെ റൂമിൽ സ്റ്റേ അടിക്കാൻ വിചാരിച്ചു. ഇനി നമുക്ക് പല്ലേച്ച് കുളിച്ച് കുട്ടപ്പനാണ്. ചായ കുടിച്ചിട്ട് വരാം. ചായയും കുട്ടും കറുടെയും അല്ലേ? എന്താ എന്തായിരിക്കണേ? ശിവമാരുടെ റൂം. ധൻസൽസ അബ്ബാസ്. ഇതാണ് കട. അപ്പം കുട്ടുണ്ടാ? നമ്മള് യൂണിഫോം ഒക്കെ ഇട്ട് കോളേജിലോട്ട് ഇറങ്ങാൻ പോകുന്നു. ഹെൽമെറ്റ് എടുക്കാൻ ഇരിക്കും. എന്റെ കണ്ണാട കണ്ണാടത്തില്ല. വൈകുന്നേരം നമ്മള് നേരെ കോളേജിലോട്ട് പോകുന്നു. എത്തിയിരിക്കുന്നു എം ഇ എസിന്റെ കവാടം. എം ഇ എസിന്റെ കവാടത്തിലേക്ക് കുളം ഇറക്കി തെക്കൊന്ന് ശരിയായിക്കൂടെ? വെള്ളം ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ഷോർട്ട് ഫിലിമിന്റെ സെറ്റപ്പുകളായിട്ട് പോണു. അമീൻ, അഭിനന്ദ് ഇവനാണ് എന്റെ എഡിറ്റർ. എന്റെ ഗ്രാഫിക്കൽ സാധനങ്ങളെല്ലാം ചെയ്ത് ഇവനാണ്. നോക്കിയോ അഭിനന്ദ്, ഇവന അണ്ടർ റേറ്റഡ് ആണ്. അണ്ടർ റേറ്റഡ് അഭിനയിക്കുന്നോണ്ട് സീനില്ല ഷോർട്ട് ഫിലിമിൽ. പക്ഷേ അത് ഹിന്ദി ഷോർട്ട് ഫിലിമാണ്, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എന്റെ ഏറ്റവും വീക്ക് സബ്ജക്ട് ആണ് ഹിന്ദി. അത് ചെറിയൊരു പ്രശ്നമായിരുന്നില്ല, ഞാൻ കാരണം ഷൂട്ട് വരെ നിർത്തിവെക്കേണ്ടി വന്നു. നമ്മളിപ്പോ കോൺഫറൻസ് ഹോളോട്ടും അവിടെയാണ് ഷോർട്ട് ഫിലിമിന്റെ പരിപാടി നടക്കാം. എന്റെ കന്നി ഷോർട്ട് ഫിലിമാണ്, എന്താവുന്നാവും നോക്കാം. ഇവിടെയാണ് ഷൂട്ടിംഗ് നടത്താൻ പോണേ, കോൺഫറൻസ് ഹോളില്. എന്താണ് സംഭവം? ഈ സ്റ്റേജിൽ കേറിയിട്ട് മേരെ പ്യാരേ ദേശവാസിയോ. ഡയലോഗ് പറഞ്ഞു പഠിക്കുന്നു ഷൂട്ടിന് വേണ്ടി. രണ്ട് നടന്മാർ ഇവരാണ് സിനിമയില് ക്യാരക്ടേഴ്സ്. ഡോക്ടർ തമണി മാം, വൈസ് പ്രിൻസിപ്പൽ ജാസ്മിൻ മിസ്, വിവോ കോർഡിനേറ്റർ അജിൻ ഷാ സർ, എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഞങ്ങളുടെയും ഈ ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി സുറ്റം കർമ്മത്തിലേക്കായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ കോസ്റ്റ്യൂം മാറി. സീൻ എന്താണെന്ന് പറഞ്ഞു തന്ന്. ഡയലോഗ് പഠിക്കാൻ തുടങ്ങി. മേക്കപ്പ് ഇടാൻ തുടങ്ങി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. ഷോട്ട് എടുക്കാൻ ടൈമായി. സൗണ്ട് റെഡി.
जिस रास्ते पर मैं चल रहा तो वो उसे साउंड रेडी എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. വായന്ന് ഹിന്ദി എന്ന് പറഞ്ഞൊരു സാധനം വന്നില്ല. അങ്ങനെ ടൈം പോയി, ഒന്നര വരെ നമുക്ക് അവിടെ ടൈം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് സ്റ്റുഡിയോയിലോട്ട് പോയി. പിന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയി, ഞാൻ കാരണം ഇവരുടെ ടൈമൊക്കെ പോണെന്ന് വിചാരിച്ചിട്ട്. പിന്നെണ്ടല്ല, എനിക്കൊരു മൈൻഡ് കയറി വന്നു. ഇതുവരെ എത്താങ്കിൽ പിന്നെ ഹിന്ദി പറയാനാണ് പാട്. ഇതെന്നെ കൊണ്ട് പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റൂ, അങ്ങനത്തെ ഒരു മൈൻഡ്. പിന്നെ ഞാൻ പൊളിച്ച്. എനിക്ക് ആ വിഷ്വൽസ് ഒക്കെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല. നമ്മുടെ ലൈഫിൽ കൂടെ നിൽക്കാൻ കുറച്ച് നല്ല കൂട്ടുകാരും നമ്മളെ നമ്മളെ തന്നെ വിശ്വസിച്ചാൽ മതി, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്നെന്താ ഇത് ബ്ലോഗിലെ, ഇതിന്റെയൊക്കെ ഇടയ്ക്കാണ് ഇനി ഇടി പൊട്ടാൻ പോകുന്നത്. പരിപാടി കാണാനുള്ള യോഗമില്ല നമുക്ക്. ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. മോളിൽ നിന്ന് ഇപ്പൊ എല്ലാരും മറ്റു സാധനം വരും, അതാണ് എല്ലാരും നോക്കിയിരിക്കുന്നത്. അടി അടി എല്ലാ പരിപാടിക്കും Let's go. Day in my life, ഇന്ന് കോളേജിൽ കുറേ പരിപാടി ഉണ്ടായിരുന്നു, കുറേ പരിപാടി ഉണ്ട്. ഇപ്പൊ ഓണത്തിന്റെ നെയിം റിവീലിംഗ് ഉണ്ട്, ഇന്ന് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട്, പിന്നെ മാഗസിൻ്റെ പരിപാടി ഉണ്ടായി. പക്ഷെ ഇതിനകത്തൊന്നും എനിക്ക് പോവാൻ പറ്റിയില്ല, കാരണം ഷോർട്ട് ഫിലിം ഉള്ളതുകൊണ്ട്. ഞാനാണല്ലോ നായകൻ, അപ്പൊ ഒരു വിറ്റാൻസര. ഇടിയൊക്കെ കഴിഞ്ഞു, ഡേ ഇൻ മൈ ലൈഫ് പൊളിച്ചല്ലേ. ഷൂട്ടിംഗ് കഴിഞ്ഞ്, അപ്പൊ ഇനി നേരെ നമ്മളെ റൂമിലോട്ട് പോയാണ്. ഇനി നമുക്ക് റൂമിലെ കാഴ്ചകൾ, റൂമിലാണ് ഇനി ബാക്കി കലാപരിപാടികൾ. സോ ഗൈസ്, നമ്മള് റൂമിൽ എത്തിയിരിക്കുകയാണ്. എനിക്കൊന്ന് ബെഡ് കണ്ടാ കൊള്ളാന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്. റൂമിലുള്ളമാരി നേരത്തെ വന്നു, യോമാരൊക്കെ നേരത്തെ വന്നു. ഞാൻ കോളേജിൽ നിന്ന് വൈകിയാണ് ഇറങ്ങിയത്. എന്താണ് പരിപാടി? ഞാൻ ബെഡ് നോക്കട്ടെ. ഓ, ബാഗ് വെക്കുക, ബെഡ് നോക്കുക, കിടക്കുക. എന്താ ചായ കുടിച്ചിട്ട് വരാം, അതിനു മുമ്പ് ഡ്രസ് മാറാം. ലെറ്റ്സ് ഗോ. മുള്ള സ്ഥലം പറഞ്ഞ ചുണങ്ങംവേലിയിലാണ്. ചുണങ്ങംവേലി ഈ ഒരു ഭാഗം, ഈ ഭാഗത്ത് വരുന്നവർ ചുണങ്ങംവേലി റൂമിൽ സന്ദർശിച്ചിട്ട് പോവാ വിത്ത് പെർമിഷൻ. ഗൈസ്, ഞങ്ങള് രണ്ട് സവാളയും ഒത്തരക്ക് മല്ലിയിലേയും മേടിച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാനാണ് പക്ഷൊരു കോമഡി പറ്റി. വല്ലോന്റെ പാത്രത്തിൽ നിന്നാണ് സവാളങ്ങൾ എടുത്തോണ്ട് പോയത്. പുള്ളി ചോദിക്കണത് എന്താണ് എടുത്തോണ്ടത്? എന്ത് വണ്ടത്ര പത്ര ഗൈസ്. അപ്പൊ നമ്മള് ചിക്കൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ പൊരിക്കാൻ ചിക്കൻ റെഡി. ഗൈസ്, ഇനി ഞാൻ റൂം ടൂർ നടത്താം. റൂം ടൂർ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളായിരിക്കും മനസ്സ് സെറ്റപ്പായിരിക്കുന്നു, പക്ഷെ റൂമല്ലേ, കോളേജ് പിള്ളേര് റൂം. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളെങ്കിലായിരിക്കും റൂമിന്റെ കോലം. ഇതാണ് നമ്മുടെ വീടിന്റെ വാതിൽ, ഒരു കൊട, പടി കിടക്കുന്നു. ഇതാണ് നമ്മുടെ മുറി. അൻസൽ ഷാബാസ്. ബെഡ് തരും, ഇവിടെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഈ മുറിയിൽ ഒരു ബെഡ് ഉണ്ട്. ഇതൊരു താരത്തിന്റെ റൂമാണ്, ഇത് സ്പെഷ്യൽ എൻട്രി ടൈം കാണിച്ചു തരാം. ഫുള്ള് മെസ്ഡ് അപ്പ് ആണ്, പക്ഷേ യു നോ കോളേജ് സ്റ്റുഡൻസ് വി ഡോണ്ട് ഹാവ് ചിക്ലി എവരി ടൈം. ഓക്കെ, യു നോ ഇതൊരു സെൽഫ്.
പിന്നെ ഒരു ഫ്രിഡ്ജ്. ഇത് വേറൊരുത്തന്റെ ജ്യൂസ് ആണ്. ഗെയിമിംഗ് റൂം ക്ലോസ്ഡ്. എന്താ അത്? പ്ലെയിനാ? പ്ലെയിൻ റെസ്ട്രിക്റ്റഡ് ഗെയിമിംഗ് റൂം. സ്പൈക്ക് ഡൗൺ. ഡോണ്ട് ഓപ്പൺ ദ റൂം. ഇതാണ് റൂം. എന്നൊരു ജീറ്റിയുടെ മാപ്പാ. ഇതൊരു കലാപ്രതിഭയുടെ ചിക്കൻ ബിരിയാണി. ഫോട്ടോഷോപ്പ് പഠിക്ക്. എഡിറ്റ് ക്യാപ് കട്ട്. വൈറ്റി ഷോർട്സ്. മിസ്റ്റർ ബീസ്റ്റ് സൈസ് ഷോസ്. അതെന്താണ്? അതെന്താണ് മോട്ടിവേഷൻ? കണ്ടന്റ് കിട്ടിയിട്ടുണ്ടാക്ക. ഓ, ഇടക്കിടക്ക് വയ്ക്കുമ്പോ മോട്ടിവേഷൻ ആവൂല. അതിനായിരിക്കും ഉടുക്കത്തെ പാട്ട് പണി പോയിട്ട. ഇവര് മാരിനേറ്റ് ചെയ്ത് വെച്ച. എന്താ മാഗ്നേറ്റ്? മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേപ്പിലയുണ്ട്, പുതിയനിലയുണ്ട്, എണ്ണയുണ്ട്, പൊറോട്ടയുണ്ട്, അൻസലുണ്ട്, റയാനുണ്ട്, അമാനുണ്ട്. ഇതിനടുത്തു പൊറോട്ടയുണ്ട്. നമ്മള് കോഴിനെ വറക്കാൻ പോകും. പൊട്ടിത്തെടിക്കില്ലേ? ഇവിടെ പർസി പബ്ജി കളിക്കുന്നു. സായി പോപ്പിന്റെ അനിയനാണെന്ന് പറയണേ. സായി പോപ്പിന്റെ രണ്ടാം മോനാണിത്. സായി പോപ്പിന്റെ രണ്ടാം മോൻ. എടാ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. പറയാൻ വന്നിട്ടുണ്ട്. യോ യോ രാത്രിയത്തെ ഫുഡ് ഇങ്ങനെയാണ്. നമുക്ക് ചായ അടിക്കാൻ പോയല്ലേ രാത്രി. ഒരു 10 മണി ചായ കുടിക്കാൻ പോവാം നമുക്ക്. ഓക്കെ, എല്ലാരും ഉണ്ട്. ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിക്കാൻ പോകുന്നു. ചായ 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 ചായ. എല്ലാരും ഉണ്ട്. അമീൻ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഗൈസ്, ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കണ്ടന്റ്സ് മീൻസ് ഡെയിൻ മേലെ അങ്ങനത്തെ വല്ല കണ്ടന്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു വെടിക്കെട്ട് സാധനം തന്നെ ഉണ്ട്. പക്ഷെ അത് എന്താന്ന് പറയില്ല, കാരണം ഞാൻ പറയുന്ന സാധനങ്ങൾ ഇതുവരെ നടക്കില്ല. അതുകൊണ്ട് ഇത് പറയാണ്ട് നടക്കണം. ഈ സ്നാപ്പ് ഉണ്ടോ?